എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഓഡിയോ ഫയലുകളെ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിലെ ഒരു ഫോൾഡറിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ വീഡിയോസ് എന്ന ഫോൾഡറിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫയലുകൾ ശേഖരിച്ച് വച്ചിട്ടുണ്ട്. അപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ സോഫ്റ്റ്വെയർ തുറക്കുക. ഇനി വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ ആരംഭിക്കാം. ഇതിനായി ആദ്യം ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കുകയാണ് വേണ്ടത്. ഫയൽ മെനുവിൽ നിന്നും ന്യൂ പ്രൊജക്ട് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് എ പ്രൊജക്ട് ജാലകം തുറക്കുക. തുറന്നു വരുന്ന ജാലകത്തിൽ പ്രൊജക്ട് നെയിം, പ്രൊജക്ട് ഫോൾഡർ, പ്രൊജക്ട് പ്രൊഫൈൽ എന്നിവ നൽകി സേവ് പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക. ശേഖരിച്ചു വച്ച വീഡിയോ ക്ലിപ്പുകളെ ഓപ്പൺ ഷോട്ടിലെ ടൈം ലൈനിലേക്ക് ഉൾപ്പെടുത്തിയാണ് എഡിറ്റിംഗ് ജോലികൾ നിർവഹിക്കേണ്ടത്. ഫയൽ ഇമ്പോർട്ട് ഫയൽസ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഓഡിയോ ഫയലുകളെ ഓപ്പൺ ഷോട്ട് പ്രൊജക്ടിൽ ഉൾപ്പെടുത്താം. ഉൾപ്പെടുത്തിയ ഫയലുകൾ പ്രൊജക്ട് ഫയൽസ് എന്ന ഭാഗത്താണ് ലഭ്യമാവുന്നത്. എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ക്ലിപ്പുകളെ പ്രൊജക്ട് ഫയൽസിൽ നിന്ന് അവയുടെ ക്രമമനുസരിച്ച് ടൈം ലൈനിലെ ട്രാക്കുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഇവിടെ വച്ചാണ് ഫയലുകളെ മുറിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നത്. പ്ലേബാക്ക് ഹെഡ് ചലിപ്പിച്ച് ഒഴിവാക്കേണ്ട ഭാഗം കൃത്യമായി കണ്ടെത്തുക. ആഡ് മാർക്കർ ടൂൾ ഉപയോഗിച്ച് ഒഴിവാക്കേണ്ട ഭാഗം അടയാളപ്പെടുത്തുക. റേസർ ടൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ മുറിക്കുക. ട്രാക്കിൽ നിന്ന് ആവശ്യമില്ലാത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എയറോ ടൂൾ ഉപയോഗിച്ച് വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. മാർക്ക് ഒഴിവാക്കാൻ മാർക്കറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് മാർക്കറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ക്ലിപ്പുകളെ ഓരോന്നായി ട്രാക്കുകളിലേക്ക് എത്തിച്ച് പ്ലേബാക്ക് ഹെഡ് ഉപയോഗിച്ച് ചലിപ്പിച്ച് നോക്കി ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കാം. നിലവിലുള്ള ശബ്ദം ഇല്ലാതാക്കാൻ അതിലുള്ള ഓഡിയോ അടയാളത്തിൽ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ഒഴിവാക്കാൻ സാധിക്കും. ട്രാൻസിഷനുകൾ നൽകാൻ ട്രാൻസിഷൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ ടാബിൽ ധാരാളം ട്രാൻസിഷനുകൾ ലഭ്യമാണ്.
യോജിച്ച ട്രാൻസിഷൻ ഏതെങ്കിലും സെലക്ട് ചെയ്ത് ട്രാക്കുകളിലെ വീഡിയോ ക്ലിപ്പുകൾ തമ്മിൽ ചേരുന്ന സ്ഥാനത്തേക്ക് ഡ്രാഗ് ചെയ്തിടുക. ട്രാൻസിഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസിഷന്റെ ദിശ സ്വിച്ച് ഡയറക്ഷൻ ഉപയോഗിച്ച് ക്രമീകരിക്കാവുന്നതാണ്.